കല്ലുമുട്ടി പായം ഗ്രാമ ന്യായാലയത്തിന്റെ കോടതിയിൽ ജഡ്ജി സിറ്റിംഗ് ഇല്ലാത്തതിനെ കുറിച്ച് ഏജനറ്റ് ന്യൂസ് ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ അഡ്വക്കറ്റും ആയ വിനോദ് സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറെ, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതായിരുന്നു ഇവിടുത്തെ ആ ഒരു പ്രശ്നം. അതിന്റെ ഇപ്പം ഹൈക്കോടതിയുടെ തീരുമാനം എങ്ങനെയാണ്? ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച ഒരു ദിവസം മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉച്ചയ്ക്ക് ശേഷം പായം ഗ്രാമ ന്യായാലയത്തിലുള്ള കേസുകൾ കേൾക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. നിലവിൽ ഗ്രാമ ന്യായാലയങ്ങൾ തുടങ്ങാനുള്ള നിർദ്ദേശം സെൻട്രൽ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നത് ഗ്രാമപ്രദേശത്തിലുള്ള ആളുകൾക്ക് അധിക ദൂരം സഞ്ചരിക്കാതെ കോടതികൾ അവരുടെ അടുത്തേക്ക് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പായം പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വലിയ ഒരു കെട്ടിടം, ഹൈവേ റോഡിൽ തന്നെയുള്ള ഒരു കെട്ടിടം ഹൈക്കോടതിക്ക് അതിൻ്റെ കൈവശം വിട്ടുകൊടുക്കുന്ന തീരുമാനം പഞ്ചായത്ത് പഞ്ചായത്തിലെ ജനങ്ങൾ ഏകകണ്ഠമായിട്ടെടുത്ത തീരുമാനമാണ്. ആ തുടക്കം വലിയ ആഘോഷത്തോടുകൂടി ഹൈക്കോടതി ജഡ്ജ് സിറ്റി രവികുമാർ അവർകളാണ് ഉദ്ഘാടനം ചെയ്തത്. വലിയ പ്രതീക്ഷയോടുകൂടി പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോടതി ആളുകൾക്ക് അധികം ദൂരം സഞ്ചരിക്കാതെ നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ആളുകൾ ആഗ്രഹിച്ചത്. ഇത് കഴിഞ്ഞ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അവിടെ മജിസ്ട്രേറ്റ് ഇല്ലാതെ ന്യായാധികാരി ഇല്ലാത്ത ഒരു പ്രശ്നം വന്നു. കോടതിയുടെ ജീവനക്കാർ മിക്കവാറും പിന്നെ തലശ്ശേരി കേന്ദ്രങ്ങളിലേക്ക് അവരെ മാറ്റുന്ന നില വന്നു. ഫലത്തിൽ ഇവിടെ ഒരു പ്രവർത്തനവും ഇല്ലാത്ത നില വന്നപ്പോഴാണ് ഇത് ടേക്കപ്പ് ചെയ്യണമെന്നും പഞ്ചായത്തും അതുപോലെ തന്നെ MLA എല്ലാം ഉൾപ്പെടുത്തി ഈ പ്രദേശത്തെ അഭിഭാഷകരെല്ലാം ഒരു യോഗം ചേർന്നുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നതിനോട് തീരുമാനിച്ചു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മട്ടന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സംവിധാനം, അവിടെയുള്ള മജിസ്ട്രേറ്റ് തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടുന്ന് ശിരസ്താർ അടക്കമുള്ള ആളുകൾ, JS അടക്കമുള്ള ആളുകൾ കേസുമായിട്ട് മട്ടന്നൂർ കോടതി പോവുക, കക്ഷികളും അവിടെ പോകേണ്ടി വരും. ഫലത്തിൽ ഇവിടെയുള്ള കോടതിയുടെ പ്രവർത്തനം ഇല്ലാതാവുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊസഷൻ ഹൈക്കോടതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിനകത്ത് മറ്റെന്തെങ്കിലും ചെയ്യാൻ പഞ്ചായത്തിന് സാധിക്കാത്ത നിലയുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പായം ഗ്രാമ ന്യായാലയം അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം, അതോടൊപ്പം ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി ഇവിടെ കിട്ടണമെന്നുള്ള ആഗ്രഹം ഏറെക്കാലത്തെ ഈ മലയോര ഭാഗത്തെ ജനങ്ങളുടെ ഒരു ആഗ്രഹവും അവരുടെ അഭിലാഷവുമാണ്. അത് സാക്ഷാത്കരിക്കാനുള്ള ഒരു ഇടപെടൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഈ പ്രദേശത്തെ ഇരിട്ടി ബാർ അസോസിയേഷൻ അതിന് നേതൃത്വം കൊടുക്കുമെന്നാണ് പറയാനുള്ളത്.